മതത്തിനപ്പുറം മനുഷ്യന്റെ വേദനകളെയും ഇല്ലായ്മയെയും മുറുക്ക പിടിച്ച മനുഷ്യനെ ചേർത്ത് പിടിച്ച ഒരു ക്രിസ്ത്യൻ പള്ളി ഹൈന്ദവ ബാലന് ആദ്യ ദർശനം നൽകിയ ആരോഗ്യമാത വാണരുള്ളുന്ന വേളാങ്കണ്ണി പള്ളി ഇവിടെ ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോ വേർതിരിവില്ലാതെ വിശ്വാസികൾ എത്തുന്നു അവരുടെ വേദനകളും പ്രയാസങ്ങളും ഈ മാതാവിന് മുമ്പിൽ ഇറക്കി വെക്കുന്നു ഇവിടെയും തേരുന്നില്ല കിഴക്കിന്റെ ലൂർദ് ലൂർതെന്നറിയപ്പെടുന്ന വേളാങ്കണ്ണി മാതാവിനെ കുറിച്ച് പറയുവാൻ ഒട്ടേറെ കഥകളുണ്ട് അതെ ഇന്ന് നമ്മൾ പറയുന്നത് വേളാങ്കണ്ണി മാതാവിനെ കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ പോയ ആ അനുഭവം ഒന്ന് കമന്റ് ചെയ്യൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം കടലും പുഴയും സംഗമിക്കുന്ന ഭൂമിയിൽ പട്ടുസാരിയെടുത്ത് ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയുള്ള മാതാവിന്റെ തിരുരൂപം പ്രാർത്ഥനയും കണ്ണീരുമർപ്പിച്ച് നാനാജാതിയിൽപ്പെട്ട വിശ്വാസികൾ എത്തിച്ചേരുന്ന ദേവാലയം തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ടി മാതാവ് മുട്ടിലിഴഞ്ഞും തലമുണ്ടനം ചെയ്തും അമ്മത്തൊട്ടിൽ കെട്ടിയും ആമപ്പൂട്ടുപൂട്ടിയും വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനയുമായി ഇവിടേക്കെത്തുന്നു കിഴക്കിന്റെ ലൂട്സ് എന്ന് വിളിപ്പേരുള്ള ഈ ഗോതിക് ശൈലിയിലുള്ള ബസിലിക്കയിൽ പ്രാദേശിക ഐതിഹ്യം അനുസരിച്ച് കന്യാമറിയം ഇവിടെ മൂന്ന് വട്ടം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വേളാങ്കണ്ണിയിലെ ദേവാലയത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് തെളിവുകൾ ഏറെയൊന്നുമില്ലെങ്കിലും പല കഥകളും പ്രചരിക്കുന്നുണ്ട് മാതാവിന്റെ അത്ഭുത ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവാലയത്തിന്റെ പിറവി ഒരു ഹൈന്ദവ ബാലനായിരുന്നു മാതാവിന്റെ ആദ്യത്തെ ദർശനം ലഭിച്ചു പാൽ വിൽപ്പനക്കാരനായ ആ കൊച്ചു ബാലൻ പക്കലുള്ള പാൽ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അപരിചിതിയായി കൈക്കുഞ്ഞുമായി എത്തിയ സ്ത്രീക്ക് നിസ്സംശയം കൊടുത്തു അങ്ങനെയാണ് ആദ്യത്തെ കഥ അതിനുശേഷം മോരു വില്പനക്കാരനായ ഒരു മുടന്തൻ ബാലന് ദർശനം ലഭിക്കുകയും ശേഷം അവൻ ആരോഗ്യവാനാവുകയും ചെയ്തതാണ് മറ്റൊരു കഥ ഇതോടെ മാതാവ് ആരോഗ്യമാത എന്ന് അറിയപ്പെടാൻ തുടങ്ങി വേളാങ്കണ് മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ച് ചരിത്രപരമായ രേഖകളോ തെളിവുകളോ ഒന്നുമില്ലെങ്കിലും പതിനാറാം നൂറ്റാണ്ടിലെ ഈ രണ്ട് പ്രത്യക്ഷപ്പെടലുകളും പതിനേഴാം നൂറ്റാണ്ടിൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ കൊടുങ്കാറ്റിൽ നിന്ന് പോർച്ചുഗീസ് നാവികരെ രക്ഷിച്ചതും വാമൊഴിയിലുള്ള കഥകളാണ് അന്നാണ് മാതാവിന്റെ അരുളപ്പാട് പ്രകാരം ആ മോരു വില്പനക്കാരൻ ബാലന്റെ മുതലാളി ഓലമേഞ്ഞ ഒരു പള്ളി നിർമ്മിച്ചത് ഈ സംഭവങ്ങൾ നടന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി അറുന്നൂറിനും ഇടയ്ക്കുള്ള കാലത്താണെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷമാണ് ഇന്നു കാണുന്ന ദേവാലയത്തിന്റെ നിർമ്മിതിക്ക് ആധാരമായ സംഭവം നടക്കുന്നത് ബംഗാൾ ഉൾക്കടലിലെ കടൽക്ഷോഭത്തിൽപ്പെട്ട ഒരു കപ്പൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയും അവർ തങ്ങളുടെ കപ്പൽ വേളാങ്കണ്ണി തീരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു മാതാവിന്റെ അനുഗ്രഹത്താലാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് വിശ്വസിച്ച കപ്പലിലുണ്ടായിരുന്നവർ അന്നുണ്ടായിരുന്ന ദേവാലയത്തെ കുറച്ചുകൂടി വലുപ്പമുള്ളതാക്കി മാറ്റി നിർമ്മിച്ചു പിന്നീട് വേളാങ്കണ്ണിയിലൂടെയുള്ള ഓരോ യാത്രയിലും അവർ അവിടെ എത്തുകയും ദേവാലയത്തിന്റെ നവീകരണത്തിൽ മുഴുകുകയും ചെയ്തു വാസ്കോട് ഗാമയും പോർച്ചുഗീസുകാരും ദേവാലയവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി ചരിത്രരേഖകളിൽ പറയുന്നില്ലെങ്കിലും ഇപ്പോൾ കാണുന്ന മഞ്ഞപ്പെട്ടുടുത്ത ഉണ്ണിയേശുവിനെ കൈകളിലെടുത്തുള്ള മാതാവിന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണെന്നാണ് വാമൊഴികൾ പിന്നീടെത്തിയ ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്നിൽ ഈ ദേവാലയത്തെ പാരീഷ് ചർച്ചാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൈനർ ബസിലിക്കയായി വേളാങ്കണ്ണിപ്പള്ളി ഉയർത്തപ്പെടുന്നത് അഞ്ച് ഏക്കറിലാണ് വേളാങ്കണ്ണിയിലെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കിഴക്കിന്റെ ലൂറ്റ്സ് എന്നറിയപ്പെടുന്ന ഈ ദേവാലയം കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കാറ്റിനെ അതിജീവിക്കാനായി പാറമേൽ പണിതുയർത്തിയതായും എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയുള്ളത് എന്നാൽ ആ ധാരണ തീർത്തും തെറ്റാണ് മണലിൽ തന്നെയാണ് ഈ വലിയ ദേവാലയ സമുച്ചയത്തിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ സന്ദർശകരെ അനുവദിക്കാറുണ്ട് പ്രാർത്ഥന അർപ്പിക്കാനും കുർബാന സ്വീകരിക്കാനും ഒക്കെ അവസരങ്ങളുമുണ്ട് ദേവാലയത്തിൽ അഞ്ച് നാപ്പത്തി അഞ്ചിനാണ് ആദ്യ കുർബാന തമിഴ് ഇംഗ്ലീഷ് മലയാളം തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലെല്ലാം തന്നെ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട് രാവിലെ അഞ്ചിന് തുറക്കുന്ന ബസിലിക്ക അടയ്ക്കുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് ക്രിസ്തീയ ആചാരങ്ങൾ കൂടാതെ ഹൈന്ദവ ആചാരങ്ങളും നിലനിൽക്കുന്ന ഇവിടെ നേർച്ചയായി തലമുണ്ഠനം ചെയ്യുന്നവരും കുട്ടികൾ ഉണ്ടാകുന്നതിനായി അമ്മത്തൊഴിൽ കെട്ടുന്നവരും ബന്ധം വേർപിരിയാതിരിക്കാനായി ആവപ്പൂട്ട് പൂട്ടി താക്കോൽ കടലിലേക്ക് വലിച്ചെറിയുന്നവരും ധാരാളമാണ് അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യത്തിനായി ദേവാലയ നിന്ന് കിലോമീറ്ററുകൾ മുട്ടിലിഴയുന്നവരും വിവാഹം നടക്കാനായി മഞ്ഞുച്ചരട് വഴിപാടായി സമർപ്പിക്കുന്നവരും ധാരാളമുണ്ട് രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്ന ഭൂകമ്പത്തെ തുടർന്ന് ഡിസംബർ ഇരുപത്തി ആറിന് ഭീമാകാരമായ ഭീമാകാരമായി സുനാമിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ നഗരങ്ങളിൽ ഒന്നാണ് വേളാങ്കണ്ണി എന്നാൽ ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതോടെ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ മലയാളം കുർബാനയിൽ പങ്കെടുക്കാൻ പള്ളിക്കകത്ത് ഇരിക്കുമ്പോഴാണ് സുനാമി ആഞ്ഞടിച്ചത് അന്ന് അത്രയ്ക്കും ജലനിരപ്പ് ഉയർന്നിട്ടും ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതേയില്ല വേളാങ്കണ്ണിയിലെ ഈ ദേവാലയത്തിനോട് ചേർന്ന് ഒരു മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നുണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഫലം സിദ്ധിക്കുകയും ചെയ്തവരുടെ സമർപ്പണങ്ങളും നേർച്ചകളും സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് ആ നേർച്ചകളും സമർപ്പിക്കപ്പെട്ട വസ്തുക്കളും കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രയെത്ര മനുഷ്യരാണ് ഈ തിരുമുറ്റത്ത് വിശ്വാസികളായി എത്തുന്നതെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ